ആളായി ഞാൻ ഈ നാട്ടിൽ 25 കൊല്ലം സേവനം ചെയ്യും. ഒരു എസ് പിയെ ഡിസ്മിസ് ചെയ്യുന്നു, മറ്റേ എസ് പിയെ മാറ്റുന്നു, ഏത് എസ് പിയെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു, ഡിഒഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കെന്താ ആഘോഷിച്ചൂടെ? ഇങ്ങനെ നെഞ്ചു പിരിച്ച് നാട്ടിൽ കൂടെ നടന്നോടെ? ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നൂലേ? നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ചേർത്ത് കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നിയോ? അൻപറാക്ക ഭയങ്കരം തന്നെ കേട്ടോ. ഞാനൊന്നോ ഇപ്പൊ ഞാൻ ജയിലിക്കാ പോന്ന്, എന്തിന് ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നേന്ന്? നാളെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മൂലക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം ഒരു അൻപർ പോയാൽ മറ്റൊരു അൻപർ വരണം. മധുരനെ നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല, നമ്മളൊക്കെ ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിന്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. പക്ഷേ സംഘ് പരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിന് ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നമ്മൾ അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല, അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. ഞങ്ങളിവിടെ ശക്തരാണല്ലോ, ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ജനം കേൾക്കുമ്പോൾ നല്ല രസാ, വർഗീയത വർഗീയത. ഒരു കലാപം ഉണ്ടായി നോക്കണം, അപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പൊ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ? 4 മണിക്ക് വരുന്ന കുട്ടികൾ സ്കൂൾ ബസ് 4:15 ആയാലും അമ്മമാർക്ക് ബേജാറില്ല. ഒരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും. 4:30 വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും. അപ്പൊ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോഴേക്കെന്തെങ്കിലും വിവരം കിട്ടും. 5 മണി വരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് 6 മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം 6:30 ഭർത്താവ് എത്തിയില്ലെങ്കിലും 7:30 എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല.